ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടത് ഒരു സ്പൂണ് വെള്ളയുള്ള പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ് പിന്നെ ഒരു കാ സ്പൂണിൻ്റെ പകുതി ഈസ്റ്റ് പിന്നെ ഒരു സ്പൂണ് പാൽപ്പൊടി സ്പൂൺ ഉപ്പ് കുറച്ച് ചൂടുവെള്ളം ഒരു കാ ഗ്ലാസ് ചൂടുവെള്ളം ഒരു കപ്പ് ചെറിയ കപ്പിന് മൈദയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കഷ്ണം കക്കിരി എടുത്തിട്ടുണ്ട് അത് അത് ഓപ്ഷനാണ് പിന്നെ ഒരു നൂറ് ഗ്രാം ചിക്കന് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞാൻ വേവിച്ചിട്ട് പൊടിച്ചെടുത്തതാണ് അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല അതെല്ലാവർക്കും അറിയുന്നതല്ലേ നമുക്ക് നമുക്കെന്താക്കാം ഈ ചൂടുവെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാര ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷമാണ് അതിന് ശേഷം പൊങ്ങാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഈസ്റ്റ് പൊങ്ങാൻ പൊങ്ങി വരണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി അതിനുശേഷം ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ച മൈദ മൈത ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം ചെറിയൊരു കപ്പിന് മൈദ ആയതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് ചെറിയ കപ്പിന് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കണം അത് മറക്കരുത് ഞാൻ ഒരു ചെറിയ കപ്പിന് മൈദ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ചൂടുവെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം ഇതെൻ്റെ മോനാണ് ചെയ്യുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുഴച്ചെടുക്കലെല്ലാം എൻ്റെ മോനാണ് കുഴച്ചെടുക്കുന്നത് നന്നായി കുഴച്ച് വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് മിക്സ് ചെയ്ത് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു നാല് മണിക്കൂറോ മൂന്ന് മണിക്കൂർ മതി നാലു മണിക്കൂർ വെച്ചൊന്നാൽ നന്നായി പൊങ്ങി വരും ഈസ്റ്റിൻ്റെ ഒരു ക്വാളിറ്റി പോലെ പൊങ്ങി വരും പിന്നെ വേണ്ടത് ഈ ചിക്കൻ നമുക്ക് ഒന്ന് ഒരു നല്ല എടുക്കണം അപ്പോൾ അതിന് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂണ് പിന്നെ ഒരു സ്പൂണ് മൈദയിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു സ്പൂൺ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് പാലും പൊടിച്ച് നേരത്തെ പൊടിച്ച് വെച്ച ചിക്കനാണിത് പിന്നെ ചില്ലി ഫ്ലെക്സ് വേണം രണ്ട് സ്പൂണ് ഇതിലേക്ക് ഒരു പാനിൽ ഞാൻ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ചില്ലി ഫ്ലെക്സിൻ്റെ പിന്നെ കുരുമുളകിൻ്റെയെല്ലാം കാര്യം പറയാം അപ്പോൾ ഇത് നന്നായി നല്ല മണം വന്നിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേ മൈദിയും പിന്നെ കുരുമുളക് കൂടി മിക്സ് ആക്കിയതില്ലേ അത് ഈയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാൽ കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ട കെട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ കട്ട കട്ട പോലെ വരും അതിന് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം ഇതുപോലെ നന്നായി യോജിപ്പിച്ച് കൊടുക്കണം നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം കൈവക്കാണ്ടിളക്കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ കട്ടക്കെട്ടും മറക്കരുത് അടുക്കി പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ശേഷം നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം അതെത്രയാണെന്ന് ഇടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് തിന്ന ആൾക്കാരെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നേരെ നേരത്തെ മൈദയിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിനല്ല അപ്പം നല്ല എരുവായിട്ടുണ്ടാവും അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്ക് ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലക്സ് ഒരു രണ്ട് സ്പൂൺ ഇട്ടുകൊടുത്തോ അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം പിന്നെ ഈ ചിക്കൻ ഇല്ലേ നമ്മൾ വേവിച്ച് കൊടുത്ത് വേവിച്ച് വെച്ചിട്ട് നേരത്തെ ചിക്കൻ അത് ഇട്ടുകൊടുക്കണം നല്ല ആയിട്ട് കിട്ടണം അതിനിടയിൽ ഞാൻ കുറച്ച് മല്ലിയാലി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയാലിയും പിന്നെ ഈ വൈറ്റ് സോസും ചിക്കനും മാത്രമേ ഇല്ലു ഉള്ളി വേണ്ട പച്ചമുളക് വേണ്ട ഒന്നും വേണ്ട അപ്പം ഈ ചിക്കൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടില്ലേ അപ്പോൾ ക്രീമിയായിട്ടുള്ള മസാല റെഡിയായി അപ്പം നമുക്കിതെന്ത് ചെയ്യാം തീ തീ ഓണ ഓഫാക്കി കൊടുക്കാം തീ ഓഫാക്കിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണോ കട്ടക്കട്ടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടില്ലേ ആ കുഴച്ച് വെച്ച മൈത പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ മോനെന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് എൻ്റെ മോനിലേക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈദ എല്ലാം കുഴക്കാൻ വേണ്ടിയിട്ട് അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നാല് നാല് ബോൾസായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇതുപോലെ ഇതുപോലെ എടുക്കാം അപ്പം ഒരു ബോൾസ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉരുട്ടി കൊടുത്തതിന് ശേഷം അത് നമുക്ക് പെരത്തി എടുക്കാം മൈദപ്പൊടി വിതറയിട്ട് പെരത്തിയെടുക്കാം നന്നായി നല്ലോണം നേരിയതാക്കണ്ട ഞാൻ കാണിച്ച് തരാം പെരത്തിയതിന് ശേഷം ഞാൻ കാണിച്ച് തരാം അതായത് പോലെയാന്ന് വേണ്ടത് അപ്പോൾ ഇത് നമുക്കെന്താക്കാം നാല് നാല് സ്ലൈസ് ആയിട്ട് സ്ലൈസ് ആയിട്ട് കീറിയെടുക്കാം അതിൻ്റെ ഒരു ഭാഗം നമുക്ക് എടുത്തിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് നേരത്തെ ആക്കി വെച്ച ക്രീമി മസാലയില്ലേ അത് ഇതുപോലെ വെച്ചുകൊടുക്കാം വെച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി നല്ലോണം ഫുള്ളായിട്ട് വെച്ചുകൊടുക്കണ്ട നല്ല എരുവിലെ മസാലയല്ലേ അപ്പോൾ ഇതാ ഞാൻ ഈ മടക്കും പോലെ തന്നെ മടക്കിയെടുത്താൽ മതി ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാവരും ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റിയാന്ന് എണ്ണയൊന്നും വേണ്ട പൊരിച്ചെടുക്കാൻ എണ്ണയൊന്നും വേണ്ടല്ല അപ്പം ഇത് ഇതാ ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം ഇതാ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം എന്താക്കാൻ അടിയിൽ പറ്റിയിട്ടാണെന്നില്ല ബേജാറൊന്നും വേണ്ട നന്നായിട്ട് അത് അടി ഈ മടക്കിയ ഭാഗം നമ്മളെ പാനിൽ വെക്കുമ്പം മടക്കിയ ഭാഗം വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് അത് പറ്റിക്കോളൂ വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം ഇതാ ഇതുപോലെ തന്നെ ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടാന്ന് വിചാരിച്ചിട്ടാന്ന് കാണിച്ചു തരുന്നത് ഇതുപോലെ അതാ നന്നായിട്ട് മനസ്സിലാകാനാണ് ഞാൻ വീണ്ടും കാണിച്ചു തരുന്നത് അതിനുശേഷം ഇതാ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം അതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ മറന്നക്കലാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലെ ഇതാണ് വീണ്ടും ഞാൻ കാണിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എല്ലാവരും ഇത് മടക്കിയെടുക്കണം അത ഇതുപോലെ കോണായിട്ട് കോൺ ഷേപ്പിൽ മടക്കിയെടുത്തോ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി വേറെ ആവശ്യമൊന്നും ഇനി ഒട്ടിക്കാൻ വേണ്ടി വേറെ മൈദയൊന്നും കലക്കീട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പറ്റിക്കോളൂ അതുപോലെ കോൺ ഷേപ്പിൽ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള സാധനം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമായിരിക്കും എല്ലാവരുടെ അടുത്തും ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ സാധാരണ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന വട്ടയില്ലേ അതുപോലെയുള്ള സാധനത്തിനായാലും മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച സ്നാക്ക് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം എല്ലാം ഇതുപോലെ തന്നെ നിരത്തി വെച്ചുകൊടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് ഒന്നിനോട് മുട്ടാത്ത രീതിയിൽ വെച്ചുകൊടുക്കണം അതിനു ശേഷം ഒരു മുട്ട നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇതുപോലെ അടിച്ചതിന് ശേഷം നന്നായി അടിക്കണം ഇല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ ശരിയാവില്ല അതിന് ശേഷം ഇത് ഇതിൻ്റെ മേലെ നമുക്ക് ഈ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലാ സാധനം എല്ലാം ഉണ്ടാക്കി വെച്ച എല്ലാ സ്നാക്കിനും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെള്ളം ഉള് ഇതിൻ്റെ മേലെ ഇങ്ങനെ കൊടുക്കാം എല്ലാത്തിൻ്റെ മേലെ ഇങ്ങനെ കൊടുക്കാം വിതറിക്കൊടുക്കാം കൊടുത്തതിന് ശേഷം ഇതാ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് മൂടി വെച്ചതിന് ശേഷം ഞാൻ അടുപ്പിലേക്ക് മാറ്റാം അടുപ്പിലേക്ക് മാറ്റി ഇതൊരു പത്ത് മിനിറ്റ് കൈനേരം കണ്ട പൊന്തി വന്നത് നല്ല രസമില്ല കാണാൻ അപ്പം ഇത് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാമ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് മെല്ലെ ചെറിയ ഇത് വെക്കേണ്ടത് അതിന് ശേഷം മറിച്ചിട്ടു ശേഷം വീണ്ടും ഇതുപോലെ അരി കിട്ടിയിട്ടുണ്ട് എന്താ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ല രസമില്ല കാണാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അസ്സാം വലൈക്കും